എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസൻ്റൻസ് വിത്ത് ബി ഫോം ക്വസ്റ്റിൻസ് ഈ ബി ഫോം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റൻസിൽ ഉപയോഗിക്കുന്ന ബി ഫോമുകൾ ആം ഈസ് ആർ എന്നീ മൂന്ന് വാക്കുകളാണ് ഇവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് വെരി സിമ്പിൾ സ്ട്രക്ചർ ഒന്ന് നോക്കാം സ്ട്രക്ചർ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ഓബ്ജെക്റ്റ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സബ്ജെക്റ്റ് പ്ലസ് ആം ആം ഈസ് ആർ എന്നായിരുന്നു നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിരുന്നത് ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ബി ഫോം ആയിട്ടുള്ള ആം ഓർ ഈസ് ഓർ ആറിനെ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യനായിട്ട് മാറുന്നു എന്ന് അർത്ഥം നോക്കൂ ആ മൊറീസോർ ആർ പ്ലസ് ആണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചത് സബ്ജെക്റ്റ് പ്ലസ് ആമോറിസോർ ആർ എന്നായിരുന്നു ഇവിടെ നേരെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ആ സബ്ജക്റ്റിന് മുൻപ് ബി ഫോമിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ആമോർ ഈ സോർ ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് അഥവാ ഓബ്ജെക്ട് ക്ലോസ് എന്ന അർത്ഥം ചാർട്ട് നോക്കാം ചാർട്ട് നോക്കുമ്പോൾ മൂന്ന് ഹെഡിങ് ആണുള്ളത് ഫസ്റ്റ് വൺ വെർബ് ബി എന്ന് കൊടുത്തിരിക്കുന്നു സെക്കൻഡ് വൺ സബ്ജക്റ്റ് നമ്മൾ എല്ലാ എക്സാമ്പിൾസിലും പറയുന്ന പോലെ തന്നെയുള്ള ഒൻപത് കാര്യങ്ങളാണ് ഓബ്ജെക്റ്റിൻ്റെ താഴെയായിട്ട് ഓബ്ജക്റ്റ് ഓർ ഓബ്ജെക്ട് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നു നോർമലി ഇത്തരം സെൻറ്റൻസുകളിൽ ഓബ്ജെക്ട് ഉണ്ടാവില്ല ഓബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ് എപ്പോഴും വരാറ് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു ആഡിറ്റീവോ ആണ് ഇത്തരം എക്സാമ്പിളുകളിൽ കൂടുതലും കണ്ടുവരുന്നത് ഇത്തരം എക്സാമ്പിളുകളിൽ ഇത്തരം സെൻറ്റൻസുകളിൽ കൂടുതലും കാണുന്നത് എക്സാമ്പിൾ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു രവി ഈസ് മൈ ബ്രദർ എന്ന് പറയും നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റിക്കുകയാണ് പ്രസ്താവിക്കുകയാണ് രവി എൻ്റെ സഹോദരനാണ് എന്ന് പറയുകയാണ് അതേ സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് ആ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ബി ഫോം ഓഫ് ദി വെർബ് അതായത് ഈസ് മുൻ ആദ്യം കൊണ്ടുവരുമ്പോൾ ഈസ് എന്ന വാക്കിനെ ആദ്യമായിട്ട് സബ്ജക്റ്റിന് മുൻപ് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് മാറുന്നു എക്സാമ്പിൾ ഈസ് രവി മൈ ബ്രദർ ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആയിരുന്നു ഫസ്റ്റ് വൺ ഈസ് രവി ഈസ് മൈ ബ്രദർ സ്റ്റേറ്റ്മെൻറ്റ് രവി എൻ്റെ സഹോദരനാണെന്ന് നമ്മൾ പ്രസ്താവിക്കുന്നു അതിൽ ആ സെൻറ്റൻസിലുള്ള ഈസ് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഈസ് രവി മൈ ബ്രദർ എന്ന് വരുമ്പോൾ അത് ക്വസ്റ്റ്യനായി ചോദ്യരൂപമായി അർത്ഥം രവി എൻ്റെ സഹോദരനാണോ എന്നാണ് ഇവിടെ അർത്ഥം ആദ്യത്തെ എക്സാമ്പിളിൻ്റെ അർത്ഥം രവി എൻ്റെ സഹോദരനാണ് ഈസ് ആദ്യം വരുമ്പോൾ അർത്ഥം മാറി ക്വസ്റ്റ്യനായി രവി എൻ്റെ സഹോദരനാണോ എന്നുള്ള അർത്ഥവ്യത്യാസത്തിലേക്ക് മാറുന്നു സെക്കൻഡ് വൺ ഹീസ് എ സ്റ്റുഡൻറ്റ് അവനൊരു വിദ്യാർത്ഥി ആകുന്നു അഥവാ ആണ് എന്നർത്ഥം ഈ സെൻ്റൻസിലും ഈസ് ആദ്യം എഴുതുമ്പോൾ ആ സബ്ജക്റ്റിന് മുൻപ് ഹി എന്ന സബ്ജക്റ്റിന് മുമ്പ് അല്ലെങ്കിൽ ഹി എന്ന പ്രോനോണിന് മുൻപ് നമ്മൾ ഈസ് കൊണ്ടുവരികയാണെങ്കിൽ സംഭവിക്കുന്ന എന്താണ് ഈസ് ഇ എ സ്റ്റുഡൻറ്റ് അവനൊരു സ്റ്റുഡൻ്റ് വിദ്യാർത്ഥി ആകുന്നു എന്നല്ല ആണോ ഈ സി എ സ്റ്റുഡൻ്റ് അവനൊരു വിദ്യാർത്ഥി ആണോ ഫസ്റ്റ് എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ആണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അർത്ഥം എന്താണ് ആണോ അവനൊരു വിദ്യാർത്ഥി ആണ് ഈസ് എ സ്റ്റുഡൻ്റ് ഈ സി എ സ്റ്റുഡൻറ്റ് അവനൊരു വിദ്യാർത്ഥി ആണോ എന്ന് ക്വസ്റ്റ്യൻ ആയി മാറി തേർഡ് വൺ ഈസ് എ ടീച്ചർ അവളൊരു അധ്യാപികയാണ് നമ്മൾ ഈസ് എന്ന വാക്കിനെ ബി ഫോമിനെ ആദ്യത്തെ സെൻ്റൻസിൽ ആദ്യത്തെ വാക്കായിട്ട് മാറ്റി ബാക്കിയുള്ളവയെല്ലാം അതേ സെയിം ഓർഡറിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ എ ടീച്ചർ എന്ന് വരുന്നു അവളൊരു ടീച്ചറാണ് എന്നുള്ള സെൻ്റൻസിന് പകരം ഒരു ക്വസ്റ്റ്യൻ വന്നു അവളൊരു ടീച്ചറാണോ ഈ എ ടീച്ചർ അവരൊരു അവളൊരു ടീച്ചറാണോ എന്നുള്ള അർത്ഥമായി നെക്സ്റ്റ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഇത് വില കൂടിയതാണ് അഥവാ എന്നർത്ഥം ഇവിടെ നമ്മൾ ഈസ് ഇറ്റ് കോസ്റ്റ്ലി എന്ന് എഴുതുമ്പോൾ ഈസ് ബി ഫോം ആദ്യം എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനായി മാറുന്നു ഇത് വില കൂടിയതാണോ എന്നുള്ള അർത്ഥമായി അഥവാ ചോദ്യ രൂപമായി എന്ന അർത്ഥം ഫിഫ്ത്ത് വൺ ആം യുവർ ബോസ് ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനാണ് ഇവിടെ ആം ആദ്യം കൊണ്ടുമ്പോൾ ആം ഐ യുവർ ബോസ് ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ആണോ ആണെന്നുള്ളത് ആണോ എന്നായിട്ട് മാറുന്നു ആം യുവർ ബോസ് ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനാണ് ആ മൈ യുവർ ബോസ് ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ആണോ എന്ന് അർത്ഥം യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് പറയുന്നു ആർ യു മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആണോ ആണ് എന്ന് പറഞ്ഞാൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അറിയു മൈ ബെസ്റ്റ് ഫ്രണ്ട് നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആണോ എന്നായി മാറി ആണ് എന്നുള്ളത് ക്വസ് ചോദ്യരൂപമായിട്ടുള്ള ആണോ എന്നായി മാറി നീ എൻ്റെ നല്ല സുഹൃത്താണോ എന്ന് ചോദ്യരൂപമായിട്ട് മാറി സെവന്ത് വൺ വി ആർ അറ്റ് ഹോം ഞങ്ങൾ വീട്ടിലാണ് അല്ലെങ്കിൽ വീട്ടിലാവുന്നു എന്നർത്ഥം ഇവിടെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വി ആർ അല്ല ആർ വി ആർ വി അറ്റ് ഹോം എന്ന് വന്നിരിക്കുന്നു വി അറ്റ് ഹോം ഞങ്ങൾ വീട്ടിലാകുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലാണോ എന്ന രീതിയിൽ മാറുന്നു ഇവിടെ ചില എക്സാമ്പിളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീട്ടിലാണോ എന്ന് ചോദിക്കേണ്ട എന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ അതേ രീതിയിൽ ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ ചില ലോജിക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ സെൻറ്റൻസിന് എങ്ങനെ ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് ചെറിയ ചെറിയ ലോജിക് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ് അതേ സെൻറ്റൻസിനെ നമ്മൾ തിരിച്ച് എക്സാമ്പിളായിട്ട് എഴുതുന്നത് നെക്സ്റ്റ് വൺ ദേ ആർ മൈ നെയ്ബേഴ്സ് ദ അവർ ആർ മൈ നെയ്ബേഴ്സ് എൻ്റെ അയൽക്കാർ ആണ് അഥവാ ആകുന്നു ഇവിടെ ദേ ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ദേ ആർ അല്ല ആർ ദേ അവർ ആണോ എന്നർത്ഥം അവരെൻ്റെ അയൽക്കാർ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ ദ അവരെ അയൽക്കാരാണോ എന്നായി മാറി ഇപ്പം നമുക്കവിടെ ചെറിയ ലോജിക് പ്രശ്നം ഫീൽ ചെയ്യും നമ്മുടെ അയൽക്കാരാണോ നമ്മളോട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ ആർ ദേ യുവർ നെയ്ബേഴ്സ് എന്നാണെങ്കിൽ അതിന് മീനിങ് ഫുൾ ആണ് ലോജിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ഇതേ സെൻറ്റൻസിനെ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ദേ ആർ മൈ നെയ്ബേഴ്സ് ദ അവർ ആർ ആകുന്നു മൈ നെയ്ബേഴ്സ് എൻ്റെ അയൽക്കാർ ഇവിടെ ദേ ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആർ ദേ മൈ നെയ്ബേഴ്സ് അവർ എൻ്റെ അയൽക്കാർ ആണോ എന്ന് അർത്ഥം നയൻത് വൺ നയൻത് വൺ രവി ആൻഡ് ഹരി ആർ ക്ലാസ്മെയ്റ്റ്സ് ഇവിടെ രവി ആൻഡ് ഹരി രവിയും ഹരിയും ക്ലാ സഹപാഠികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു രവിയും ഹരിയും സഹപാഠികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു താഴെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആണ് എന്നതിന് പകരം ആണോ എന്ന് വരാൻ വേണ്ടി ആർ രവി ആൻഡ് ഹരി എന്ന് കൊടുത്തിരിക്കുന്നു അവിടെ ക്വസ്റ്റ്യനായി മാറി രവി ആൻഡ് ഹരി ആർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ആർ രവി ആൻഡ് ഹരി എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനുമായിട്ട് മാറിയിരിക്കുന്നു സോ രവിയും ഹരിയും സഹപാഠികളാണോ എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ അർത്ഥം വളരെ ഈസിയായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വളരെ ഈസിയാണ് ആയിട്ട് വരുമ്പോൾ സബ്ജെക്റ്റ് പ്ലസ് ആം ഓർ ഈ സോർ ആർ പ്ലസ് ഓബ്ജെക്റ്റ് എന്ന് വരുന്നതിന് പകരം ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ ആം ഓർ ഈസോർ ആറ് ആദ്യം വരുന്നു ആം ഓർ ഈ ആർ പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന ഒരു സ്ട്രക്ചർ സെൻറ്റൻസിന് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് മാറുന്നു എന്നർത്ഥം കഴിഞ്ഞ രണ്ട് ക്ലാസ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യനും പഠിച്ചു ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത് രവി എൻ്റെ ബ്രദർ അല്ല എന്നെങ്ങനെ പറയണം അതായത് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് എന്ന് പറയും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത് ബി ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് രവി എൻ്റെ ബ്രദർ ആകുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് രവി എൻ്റെ ബ്രദർ അല്ല എന്ന് എങ്ങനെ പറയണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ